ഹായ് ഹലോ, എന്തൊക്കെയാണ്? ഇന്ന് ഷാർപ്പ് 5 o'clock ലൈവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസം 6 o'clock ലൈവ് വരുന്നത്. ചെറിയൊരു മാറ്റം ഷെഡ്യൂളില്. ഹായ് ആദിര, ബാലു, ഹായ് 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 തമീം, സെൻസീർ, എല്ലാരും എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായാലും നമ്മള് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ട് ലൈവിലൂടെ. അതെ, അപ്പൊ എല്ലാരും ഇപ്പൊ ഒരുപാട് ആൾക്കാർ ലൈവിൽ കൂടെ തന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കാണുന്നത്. മേ ബി ഇപ്പൊ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറെ നാൾക്ക് ശേഷം മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റബേക്ക വരാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുടെ വെയിറ്റിംഗ് ആയിരുന്നു. കാർത്തിക ഒരുപാട് ഹായ് വരുന്നുണ്ട്, ശക്കില, ശിവാങ്ക്, ബിഗ് 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 ഹായ്. അപ്പൊ റബേക്കൊക്കെ ഹലോ പറയുന്നുണ്ട്. മിനിയേച്ചർ കിഡ് ചേച്ചി എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കേണ്ട, അത് തന്നെ ഞാൻ ഫസ്റ്റ് ചോദിക്കാല്ലേ. എന്തോ മുന്നിൽ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ നേരത്തെ കണ്ടോ? സത്യം പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ പോരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് കഴിഞ്ഞ് വേറെ ഒന്നും നോക്കിയില്ല, വേഗം ഞാൻ വീട്ടിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ കറക്റ്റ് ലോക്ക്ഡൌണും ആയി. അടിപൊളി അടിപൊളി, എവിടെയൊക്കെ പോയി? 6th sense അടിച്ചു അല്ലേ? ഓടി ഓടി എത്തിയതാണ്. അപ്പൊ എങ്ങനെയുണ്ട് വീട്ടിനകത്ത്? ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ നിന്നിട്ട് ഒരു ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ കിട്ടിയപ്പോ എങ്ങനെയുണ്ട്? സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഡിഗ്രി ചെയ്യുന്നത് ഇവിടെയായിരുന്നു, എറണാകുളം സെന്റ് ജോസഫ് കോളേജിലാണ്. ഞാൻ ഇപ്പൊ പി ജി ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ കോളേജിൽ പോവും, എന്താണ് അവിടെ നിന്ന് പഠിക്കും. അത് കഴിഞ്ഞ് ഷൂട്ട് ആവാറാകുമ്പോഴത്തേലും വീട്ടിലേക്ക് വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് വീണ്ടും ട്രിവാൻഡ്രത്തിന് പോവും. അങ്ങനെയായിരുന്നു ഇത് ലാസ്റ്റ് 3 years. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. ഈ പറഞ്ഞ വീട്ടില് ഒരു ലോങ് വെക്കേഷൻ, സമ്മർ വെക്കേഷൻ. ആ അത് സത്യം, സമ്മർ വെക്കേഷൻ പോലും ഇത്രയും കിട്ടിണ്ടാവില്ല. ഇല്ല, സമ്മർ വെക്കേഷൻ ആണെങ്കിൽ പറഞ്ഞാൽ ഷൂട്ടിന് പോണല്ലോ നമുക്ക്. അത് ശരിയാ, അത് ശരിയാ, ശരിയാ. പിന്നെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നിന്ന് ഇനി എങ്ങോട്ടും പോകണ്ട. അതെ, റബൂസെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. സുഖമാണ്, കുറെ പേരുടെ മെസ്സേജ് വരുന്നുണ്ട്. റബൂസ് ചായ കുടിച്ചു, ചായ കുടിച്ചു, ചായ കുടിച്ചു, സുഖാണോ ചേച്ചി? സുഖാണ്. ചോദിക്കല്ലേ, അത് ബൈബിളിലുള്ള ഒരു നെയിമാണ്. ഇസഹാക്കിന്റെ ഭാര്യയുടെ പേരാണ് റബേക്ക എന്നുള്ളത്. അത്ര ഇൻഫർമേഷൻ ഞാൻ തരാം. ഓഹോ, അത്ര ഇൻഫർമേഷൻ തരാം. അപ്പൊ ബാക്കി ഇനി ഇതൊന്നും വേണ്ട ആവശ്യമില്ലല്ലേ, മീനിങ് ഒന്നും ചോദിക്കരുത് അല്ലെ. ഞാൻ ഈ പേര് ഭയങ്കര, ഈ റബേക്ക എന്നുള്ള പേര് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പേരാ. പറയുമ്പോ രസമാണ്, പിന്നെ അതിനകത്ത് ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഗവേഷണമൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് പേരാണോ, എങ്ങനെയാണ് സംഭവം, അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഈ പേര്. എന്നോട് ഈ പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ചെല്ലുമ്പോ പഴയ അമ്മൂമ്മമാരൊക്കെ കാണുമ്പോ അവർ പറയും, എന്താണ് പണ്ട് എന്റെ കാലത്തുണ്ടായിരുന്ന പേരാണ് റബേക്ക എന്നുള്ളത്, എനിക്ക് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമായി പേര് എന്നൊക്കെ പറയും. പക്ഷെ അന്ന് കാലത്തൊക്കെ ഞാൻ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബൈബിളിലുള്ള പേരായതുകൊണ്ട് പിന്നെ അങ്ങനെ കുറെ പേർക്ക് ക്രിസ്ത്യൻസിനൊക്കെ അറിയാം. സിംഗിൾ സൈക്കോ എന്നൊരാളെ പേര് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സിംഗിൾ സൈക്കോ എന്താ അങ്ങനെ ഒരു പേരല്ലേ? നമ്മളിപ്പോ റബേക്കയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അല്ലെ. ഇൻസ്റ്റയില് പേരുകൾ അതിപ്പോ ലാസ്റ്റ് ലോ ടോത്ത് ജിൻസ് സിൻസ് 1999, അതെന്താ അതിന് മുന്നേ വേറെ പേരായിരുന്നോ? ട്രിക്കി ലാഡ്, അങ്ങനെ കുറെ പേരുകൾ. വീട്ടിലെന്റെ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി പക്ഷെ ബഹറിനിലാണ് പുള്ളിക്കാരി. ചേച്ചി കല്യാണം കഴിഞ്ഞ് അവിടെയാണ്. പിന്നെ പപ്പയുണ്ട്, അങ്ങനെ. പിന്നെ ചെറിയൊരു പട്ടിക്കുട്ടിയുണ്ട്, എന്റെ പെറ്റ് ഡോഗ്. അവനാണ് ഇപ്പൊ എന്റെ ആകെ ഉള്ളൊരു ടൈം പാസ്. അപ്പോ പെറ്റ് ഡോഗിന്റെ കൂടെ കുറെ നാൾക്ക് ശേഷമാണ് ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത്. മേ ബി അത് കുറച്ചു നാളായിട്ടുള്ളു അവൻ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പൊ അവന് തന്നെ എന്നെ കാണാൻ കിട്ടാറില്ല. അപ്പോ ഇപ്പൊ അവനെ ശല്യപ്പെടുത്തലാണ് എന്റെ ഡ്യൂട്ടി. അവൻ എങ്ങാനും സംസാരിക്കാൻ പറ്റുമെന്നെങ്കിൽ എന്നോട് പറഞ്ഞാന്, പോയി ചേച്ചി ഇത് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാന്, അതുപോലെ ശല്യപ്പെടുത്തലാണ്. ഞാൻ ഉറങ്ങാൻ സമ്മതിക്കേ ഇല്ല.
എനിക്കൊരു ക്യാമറ ഉണ്ട്. അപ്പൊ എനിക്ക് ആണെങ്കിൽ ഇവൻ കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോ എനിക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ തോന്നും. അപ്പൊ ഞാൻ അവനെ പിടിച്ച് അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഉറക്കം പോവും. അതുകൊണ്ട് അവന്റെ ഫോട്ടോ എടുത്ത് അടക്കലാണ് മെയിൻ പരിപാടി. നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലാത്തത് കൊണ്ട് അവന്റെ ഫോട്ടോ തന്നെ എടുക്കുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എത്ര വർഷമായി ഇങ്ങനെ ഒരു പെറ്റ് ലവ് ഒക്കെ തുടങ്ങിയിട്ട്? അയ്യോ, അത് ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് മുതലേ ഉണ്ട്. എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പെറ്റ് ഡോഗ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോ പുതിയത് വാങ്ങി. ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അല്ല, ഈ ഒരു ഈ ലോക്ക്ഡൌൺ പീരീഡില് നമ്മള് പുതിയ സ്കിൽസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുക്കിംഗ് നോക്കും, ചിലർ ആർട്ടിസ്റ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കും. അങ്ങനെ പുതിയ എന്തെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്തു? സ്കിൽസ് ഡെവലപ്പ് ചെയ്തു, ഇതിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തു. അതാണ്, ഞാൻ ഡൂഡ്ലിംഗ് ചെയ്യുമായിരുന്നു. പക്ഷെ ഡൂഡ്ലിംഗ് ചെയ്യുമായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഇപ്പോ അങ്ങനെ ഡൂഡ്ലിംഗ് ചെയ്യാൻ നമ്മൾ ഇരുന്ന് ചെയ്യണമല്ലോ, അപ്പൊ എനിക്കിപ്പൊ സമയം കിട്ടാറില്ലായിരുന്നു. കോളേജിലായിരുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ ചെയ്തതാ, പിന്നെ ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് പിന്നെ ഇതാ ഇപ്പൊ വീണ്ടും അതൊക്കെ ചെയ്തു തുടങ്ങി, ഡൂഡ്ലിംഗ് ചെയ്തു തുടങ്ങി. പിന്നെ അമ്മേനെ കുറച്ചൊക്കെ സഹായിച്ചു തുടങ്ങി, സത്യം പറയാതെ ചെറിയ കുക്കിംഗ് ഒക്കെ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ. പിന്നെ എന്റെ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ അതിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഇങ്ങനെ 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 ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ, വേറെ പണിയില്ലാത്തോണ്ട് രാവിലെ. അല്ല, അപ്പൊ ഈ ഡാൽഗോണ കോഫിയും പൊറോട്ടയും ട്രൈ ചെയ്തോ? ഈ സമയത്ത് എന്തായാലും മലയാളി ട്രൈ ചെയ്തിരിക്കണം. ഇല്ല, സത്യം പറഞ്ഞു അത് ട്രൈ ചെയ്തിട്ടില്ല. എനിക്കെന്തോ അത് ട്രൈ ചെയ്യാം, ഞാൻ ട്രൈ ചെയ്തില്ല. കേക്ക് വളരെ നല്ലൊരു മോമോസ് അങ്ങനത്തെ ഒക്കെ ഓരോന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഈ റബേക്ക ചേച്ചിയുടെ കട്ട് ഓഫ് ഫാൻ ഒരു ഹായ് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് ചേച്ചി, പ്ലീസ് ഒരു ഹായ് തരുമോ? ആയിഷ, ഹലോ ഹലോ, എങ്ങനെയുണ്ട്? ഇപ്പൊ ഫാൻസ് ഒക്കെ ഒരു മിസ് ചെയ്യുന്നില്ലേ? നമ്മുടെ ഇപ്പൊ സീരിയൽസ് ആണെങ്കിലും ടി വി പ്രസൻസ് ആണെങ്കിലും ഒക്കെ മെസ്സേജ് വരുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കാവ്യ ചേച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണു എന്ന് പറഞ്ഞിട്ട് വരാറില്ല. ജീവിയനെ കൊറേ മിസ് ചെയ്യണു. ഇപ്പൊ തന്നെ നമ്മുടെ ഇതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ശ്രീരാമേണ്ട ഒപ്പം ലൈവ് വരുമെന്ന്. എല്ലാവർക്കും എന്നെയും ശ്രീറാമേണ്ട, മീൻസ് കാവ്യ ജീവ, ഈ രണ്ടുപേരും ഒരുമിച്ച് കാണാനാണ് എല്ലാവർക്കും ഭയങ്കര താല്പര്യം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മിസ് ചെയ്യണമെന്നാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് ചെയ്യാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ എപ്പിസോഡ്സിന്റെ കുറെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് അവര് തന്നെ ഇടും, ചേച്ചി മെസ് ചെയ്യണു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇടും. അപ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സീരിയൽസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഞാൻ എന്റെ സീരിയൽ ലൊക്കേഷൻ മിസ് ചെയ്യുന്നു. എല്ലാവരെയും പറഞ്ഞാൽ നമുക്കൊരു ഫാമിലി പോലെയാണ്. മന്ത്ലി ഒരു 15 days നമ്മൾ അവിടെ ആയിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇല്ലാത്തോണ്ട്, ഈ ലാസ്റ്റ് 3 years ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഇല്ലാത്തോണ്ട് അവരൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. അല്ല, ഈ നമ്മുടെ വീഡിയോ കോൾസും കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഡ്യൂ അങ്ങനെ ഒരുപാട് സെറ്റപ്പ് വന്നപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. എല്ലാരും കൂടെ ഒന്ന് കോൺ കോളിൽ എടുത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. പ്ലാൻ വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടോ? കാരണം ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ വെർച്വലി ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ വെർച്വലി ഒരു സീരിയൽ ഷൂട്ട് ട്രൈ ചെയ്തൂടെ? ഞങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. ഇപ്പൊ സിനിമ ട്രൈ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ചെയ്യാൻ പറഞ്ഞ പ്ലാൻ ചെയ്തു കുറെ പേര്, ഒരു എത്രയാ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ തകർന്നു പോയത് കൊണ്ട് വേറെ പ്ലാനിലേക്ക് കടന്നത്. അങ്ങനെ ചെറിയൊരു സാധനം ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇനി ലോക്ക്ഡൌൺ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇനി മാസ്ക് ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു കാലമാണല്ലോ. ആ മാസ്ക് യൂസ് ചെയ്യുന്നതും സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ റോട്ടിൽ തുപ്പരുതെന്നുള്ള പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മള് പാലിക്കണം, അതുപോലെ തന്നെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ മെസ്സേജ് കൊടുത്തോണ്ട് ഞങ്ങളൊരു 10-22 ഒരുമിച്ച് ചെയ്ത് അത് ചെറിയ ചെറിയ സെന്റൻസ് കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറയുന്ന പോലെ ആക്കിയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയില്ല, പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകാനായിട്ട് പുറത്തിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ വീടിന്റെ അവിടെ കൂടെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ജോഗിങ് ആണ് എന്റെ പരിപാടി. വേറെ പരിപാടി ഒന്നും ഇല്ലാത്തോണ്ട് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. രാവിലെ 6:30 ഷെഡ്യൂൾ
എങ്ങനെയാണെങ്കിലും ഒരു ഒരു വ്യത്യാസമില്ല കേരളത്തിൽ. ഇപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ലോക്ഡൌണിന്റെ ഈ സമയത്താണെങ്കിലും 6:30 എണീക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യമൊക്കെ ഫസ്റ്റ് ലോക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും 9:10 ഒക്കെ ആകുമ്പോഴേ ഞാൻ എഴുന്നേക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ആലോചിച്ചു നോക്കി, ഈ ലോക്ഡൌൺ കഴിയണ വരെ ഈ 9 മണി 10 മണി വരെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങാറാവുമ്പോ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. കാരണം 10-21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 10 മണി വരെ കിടന്നുറങ്ങിയിട്ട് 22-ാമത്തെ ദിവസം മുതലാ 6:30 എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ നോനോ പറ്റില്ല, രാവിലെ എഴുതിട്ട് നടക്കാൻ പോവാ നടക്കാൻ പോവാ. രാവിലെ 6:30 എഴുതിട്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ പിന്നെ ജോഗിങ്ങനെ നോക്കിയാൽ